بسم الله الرحمن الرحيم. واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون ولو أنهم آمنوا واتقوا لمثوبة من عند الله خير لو كانوا يعلمون يا أيها الذين آمنوا لا تقولوا راعنا وقولوا انظرنا واسمعوا وللكافرين عذاب أليم ما يود الذين كفروا. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم ما بعد سخدر ماري نمل كتاب التوحيد كاينه كلاسيل باب قول الله تعالى انك لا تهدي من احببت ولكن الله يهدي من يشاء എന്ന അധ്യായമാണ് ഇവിടെ വിശദീകരിച്ചത്. ഹിദായത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം, ഹിദായത്തിൻ്റെ ഇനങ്ങൾ, ആ വിഷയത്തിൽ ഷേഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് തൗഹീദിൽ നൽകിയ ആയത്തുകളുടെയും അസറുകളുടെയും വിഷയങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് അതിനെ തുടർന്നുള്ള അധ്യായമാണ് ബാബു മജാ അന്ന സബബ കുഫ്രി ബനി ആദമ വതർകി ഹിം ദീനഹും ഹുവൽ ഗുലുവു ഫി സ്വാലിഹീൻ. ഈ അധ്യായമാണ് അഥവാ ശിർക്കും കുഫറും സമൂഹങ്ങളിൽ കടന്നു വരാനുള്ള കാരണം, അത് എന്ത് എന്നുള്ളത് വ്യക്തമാക്കുന്ന അധ്യായമാകുന്നു ഈ അധ്യായം. എങ്ങനെയാണ് കുഫ്ർ കടന്നു വന്നത്, എങ്ങനെയാണ് ശിർക്ക് കടന്നു വന്നത്, അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഗൗരവമാർന്ന, ആളുകൾ
പെട്ടെന്ന് ചെന്ന് ആപദിക്കുന്നതായ സബബ് കാരണമാണ് ഈ അധ്യായം ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ബാബു മാ ജാ അന്ന സബബ കുഫ്രി ബനി ആദമ വതർക്കിഹിം ദീനഹും അല്ലെങ്കിൽ ദീനിഹിം ഹുവൽ ഗുലൂ ഫി സ്വാലിഹീൻ. ബാബ് മാ ജാ വന്നതിനെക്കുറിച്ച് പറയുന്ന അധ്യായം, എന്ത് വന്നതിനെക്കുറിച്ച്? അന്ന സബബ കുഫ്രി ബനി ആദം, ആദം സന്തതികളുടെ കുഫറിൻ്റെ കാരണം. ആദം സന്തതികൾ കുഫറിൽ കൂപ്പുകുത്തുവാനുള്ള കാരണം. വതർക്കിഹിം ദീനഹും അല്ലെങ്കിൽ ദീനിഹിം, വതർക്കിഹിം അവർ ഉപേക്ഷിക്കുവാനുള്ള കാരണവും. എന്തിനെ ഉപേക്ഷിക്കുവാൻ? ദീനഹും അവരുടെ ദീനിനെ. ഇനി ദീനിഹിം എന്ന് വായിച്ചാലും തെറ്റില്ല. ഒന്നുകിൽ മുദാഫിന് പിന്നെ മസ്ദർ അമൽ ചെയ്യുന്നു എന്നർത്ഥത്തിൽ ദീനഹും, അല്ലെങ്കിൽ മുദാഫിൻ്റെ മാനയിൽ ദീനിഹിം, അവർ തങ്ങളുടെ ദീനിനെ ഉപേക്ഷിച്ചതിൻ്റെ കാരണവും. ഹുവൽ ഗുലൂ ഫി സ്വാലിഹീൻ, അവർ സാലിഹീങ്ങളുടെ വിഷയത്തിലുള്ള ഗുലുവാണ്, തീവ്രതയാണ്. അപ്പോൾ ആദം സന്തതികളുടെ കുഫറിൻ്റെ കാരണം, അവർ ദീൻ കൈയൊഴിച്ചതിൻ്റെ കാരണം, അത് വ്യക്തമാക്കുന്ന വിവരിക്കുന്ന അധ്യായമാണ്. അതെന്താണ്? ഹുവൽ ഗുലൂ ഫി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽ ഉള്ള അതിരുവിടലാണ്. ഗുലു എന്ന് പറഞ്ഞാൽ തീവ്രതയാണ്. അപ്പോൾ അതിൻ്റെ വിഷയത്തിൽ രണ്ടായത്തുകളും ഏതാനും അസറുകളുമാണ് ഇതിൽ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയിട്ടുള്ളത്. അപ്പോൾ അധ്യായം കൈകാര്യം ചെയ്യുന്ന വിഷയം നമ്മൾ മനസ്സിലാക്കി. ആദം സന്തതികളുടെ കുഫറിൻ്റെ കാരണം, അവർ ദീൻ കൈയൊഴിച്ചതിൻ്റെ കാരണം, അത് അൽ ഗുലൂ ഫി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ വിഷയത്തിലുള്ള അവരുടെ ആളുകളുടെ തീവ്രതയാണ്. ഗുലു എന്ന് പറഞ്ഞാൽ മുജാവസത്തുൽ ഹദ്ദ് എന്നാണ്, അതിരുവിടുക എന്നുള്ളതാണ്. എങ്ങനെയാണ് അതിരുവിടൽ? ഒന്നുകിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു മുജാവസത്തുൽ ഹദ്ദി മദ്ഹൻ ഔ ഖദ്ഹൻ, ഒന്നുകിൽ മദ്ഹ ചെയ്തിട്ട് അതിരുവിടുക, അല്ലെങ്കിൽ ഖദ്ഹ് മോശപ്പെടുത്തിയിട്ട് അതിരുവിടുക. പുകഴ്ത്തിക്കൊണ്ട് അതിരുവിട്ട് തീവ്രതയിലെത്തിപ്പെടുന്നവരുണ്ട്, ഇകഴ്ത്തിക്കൊണ്ട് അതിരുവിട്ട് തീവ്രതയിലാക്കപ്പെടുന്നവരുമുണ്ട്. എങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് അതിരുവിട്ട് തീവ്രതയിലെത്തുക? ഇപ്പം നബി കുടുംബത്തിൻ്റെ പെരുമയും മഹത്വവും ആദരവും പറഞ്ഞ് ചിയാക്കൾ അതിരുവിട്ട്, അങ്ങനെ അയിമത്തുകൾക്ക് ഗൈബറിയും അയിമത്തിനോട് പ്രാർത്ഥിക്കാം, അയിമത്ത് ഈ പ്രപഞ്ചത്തിൽ കൈകാര്യകർത്തൃത്വം നിർവഹിക്കുന്നു, അയിമത്ത് മരിച്ചവരെ ജീവിപ്പിക്കുന്നു, ഇങ്ങനെ ഇമാമ്മാരെക്കുറിച്ച് ഷിയാക്കൾ അതിരുവിട്ട വിശ്വാസം വെച്ച് പുലർത്തിയത് എങ്ങനെയാണ്? മദ്ഹിൽ അതിരുവിട്ടത് കൊണ്ടാണ്. ഇതേപോലെ ഖദ്ഹിൽ ഇകഴ്ത്തിക്കൊണ്ട് അതിരുവിട്ടവരുടെ ചരിത്രവും നമുക്കറിയാം. ഇകഴ്ത്തുന്നതിൽ അതിരുവിടുക, ജൂതന്മാരെ പോലെ ജൂതന്മാർ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഇകഴ്ത്തി, അതിൽ അതിരുവിട്ട് അവർ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ച് മോശമായ വാക്ക് പറഞ്ഞു, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ചും മോശമായ വാക്ക് പറയുകയുണ്ടായി. അപ്പോൾ ഇതെന്താണ്? ഇകഴ്ത്തിക്കൊണ്ട് അതിരുവിടലാണ്. സൂഫികൾ അതേപോലെ തന്നെ ഖുറാഫാത്തിൻ്റെ ആളുകൾ പറയും ഈ ഉലകത്തെ നാല് കുത്തുബുകൾ നിയന്ത്രിക്കുന്നു, നാല് കോണുകളിൽ നാല് കുത്തുബുകളുണ്ട്, ഉലകത്തിൻ്റെ നാല് കോണുകളെയും ആ കുത്തുബുകളാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് തീവ്രരാകുന്ന സൂഫികളുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഷെയ്ഖ് ജീലാനിയെ പോലുള്ളതായ മഹത്തുക്കളുടെ മദഹിൽ അതിരുവിട്ട് ഇവിധം
തീവ്രരായിട്ട് സംസാരിക്കുന്ന ആളുകൾ. ബുസൈരി കവിതകൾ പ്രസിദ്ധമാണ്. ബുസൈരി കവിതകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് ചെയ്ത് തീവ്രമായിട്ട് അള്ളാഹുക്ക് പ്രത്യേകമായ കുറേ വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചേർത്ത് പറഞ്ഞത് കാണാൻ സാധിക്കും. ബുർദയിൽ ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറത്തിഹ ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറത്തഹ വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി. എന്താ പറയുന്നത്? ഫഇന്ന മിൻ ജൂദിക, തിരുനബിയെ നിങ്ങളുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. അദ്ദുന്യാ വദറത്തഹ, ദുനിയാവും പരലോകവും. അപ്പോൾ ഇഹവും പരവും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഔദാര്യമാണ്, അനുഗ്രഹമാണ് എന്നാണ് ഈ കവിതയിൽ പറയുന്നത്. വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി, നിങ്ങളുടെ അറിവിൽപ്പെട്ടതാണ് ലൗഹുൽ മഹ്ഫൂദിലുള്ള അറിവുകളെല്ലാം, അതേപോലെ തന്നെ തൂലിക എഴുതിയ അറിവുകളെല്ലാം എന്നാണ് പറയുന്നത്. ഇയാൾ അള്ളാഹുവിന് എന്താണ് ബാക്കി വെച്ചത്? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ മദഹ് ചെയ്ത് ഈ പറഞ്ഞതിൽ അള്ളാഹുക്ക് പ്രത്യേകമായതെല്ലാം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിലേക്ക് മദഹായി ചേർത്തിരിക്കുകയാണ്. ഇത് മദഹിലുള്ള ഗുലുവാണ്. ഇതേപോലെ തന്നെ ലൗനാ സബത് ഖദ്റഹു ആയാതുഹു ഇദമൻ അഹിയസ്മുഹു ഹൈന യുദ്അ ദാരിസരിമമി. ബുസൈരിൻ്റെ മറ്റൊരു തീവ്രതയാണ്. എന്താ? ലൗനാസബത് ഖദ്റഹു ആയാതുഹു ഇദമൻ, മഹത്വത്തിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖദറിന് തിരുനബിക്ക് നൽകപ്പെട്ടതായ ദൃഷ്ടാന്തങ്ങൾ യോജിച്ചിരുന്നുവെങ്കിൽ, അളമത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തിൻ്റെ വിഷയത്തിൽ തിരുനബിയുടെ ഖദറിന് സ്ഥാനത്തിന് യോജിച്ച ദൃഷ്ടാന്തങ്ങളായിരുന്നു തിരുനബിക്ക് നൽകിയിരുന്നതെങ്കിൽ, എന്താ? അഹ്യസ്മുഹു ഹീന യുദ്ആദാരി സർരിമമി, അഹ്യസ്മുഹു നബിയുടെ പേര് ജീവിപ്പിക്കുമായിരുന്നു. ഹീന യുദ്ആ, ആ പേര് വിളിക്കപ്പെടുമ്പോൾ. ആരെ? ദാരി സർരിമമി, മരിച്ച് മണ്ണായ ഹസ്തിപഞ്ജരമായ നുരുമ്പി ജീർണിച്ച വ്യക്തികൾ വരെ എന്നാണ്. എത്ര വലിയ തീവ്രതയാണ് ഈ മദഹിലുള്ളത്! കടുത്ത കുഫറിൻ്റെ തീവ്രമായ വരികളാണ് ഈ ഇതിലുള്ളത്. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖദറിന് യോജിച്ച ദൃഷ്ടാന്തങ്ങൾ നബിക്ക് നൽകിയിരുന്നുവെങ്കിൽ നബിയുടെ പേര് വിളിച്ചാൽ മതി, അത് കേട്ട് മരിച്ചവർ, മൺമറഞ്ഞവർ, ജീർണിച്ചവർ, എല്ലായി നുരുമ്പിയവർ എഴുന്നേറ്റിരിക്കും എന്നാ പറയണത്, ജീവിക്കും എന്നാണ് പറയണത്. ഒരു വിഷയം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യോജിച്ച ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ നൽകിയിരുന്നുവെങ്കിൽ ഇങ്ങനെയാകുമെന്ന് പറയുമ്പോൾ തിരുനബിയുടെ സ്ഥാനത്തിനൊത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദൃഷ്ടാന്തമായിട്ട് നൽകിയിട്ടില്ല എന്നാണ്. വിശുദ്ധ ഖുർആൻ വരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖദറിന് യോജിച്ചതല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖദറിന് പദവിക്ക് യോജിച്ചതല്ല എന്നതാണ് ഇതിൻ്റെ തേട്ടം. ഒരു ദൃഷ്ടാന്തവും റസൂലുള്ളാഹിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തിരുനബിയുടെ ഖദറിനനുസരിച്ച് നൽകിയിട്ടില്ല. അങ്ങനെ നൽകിയിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞാൽ മരിച്ച് മണ്ണായ, മരിച്ച് നുരുമ്പി ജീർണിച്ച ആളുകൾ വരെ പുനരുജ്ജീവിക്കും, ജീവിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. ഇവിടെ എന്താ? ഇവിടെ മദഹയിലുള്ള മുജാവസത്തുൽ ഹദ്ദാണ്, പുകഴ്ത്തി പറയുന്നതിലുള്ള അതിരുവിടലാണ്. ഇങ്ങനെ ഗുലുവ് രണ്ട് നിലക്കുണ്ട്. ഒന്ന് മദഹയിലുള്ള ഗുലുവ്, മറ്റൊന്ന് ഖദഹയിലുള്ള ഗുലുവ്, ഇകഴ്ത്തലുള്ള ഗുലുവ്. ഇത് കുഫറിന് കാരണമാണ്. ഇതാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ഉണർത്താൻ പോകുന്നത്. ഈ അധ്യായത്തിൽ അതിൻ്റെ വിഷയം അതാണ്. എന്നിട്ട് രണ്ട് ആയത്തുകൾ. ഒന്ന് വഖൗലുല്ലാഹി തആല യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലു ഫീ ദീനികും വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്.
യാ അഹ്ലൽ കിതാബ്, വേദക്കാരെ, യഹൂദ ക്രൈസ്തവരെയാണ് അതുകൊണ്ടുള്ള മുഖാതബത്ത്, അഭിസംബോധന. ലാ തഗ്ലു ഫീ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിൽ അതിരുവിടരുത്, ഗുലുവിലാകരുത്. വല തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, അള്ളാഹുവിനെക്കുറിച്ച് നിങ്ങൾ ഹക്കല്ലാത്തത് പറയുകയും ചെയ്യരുത്. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഹക്കേ പറയാവൂ, ഹക്കല്ലാത്തത് പറയരുത്. വേദക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവതരിപ്പിക്കപ്പെട്ട ദീനിൽ അവർ വളരെയധികം തീവ്രതയിലായിട്ടുണ്ട്. ആ തീവ്രതയാണ് അവരെ നാശത്തിന് കാരണമാക്കിയത്. ഉദാഹരണത്തിന് നസാറാക്കൾ, അവർ അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞത് എന്താ? അവർ അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞത് ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം, അള്ളാഹു ആകുന്നു മറിയമിൻ്റെ മകൻ മസീഹ് അലൈഹി അസ്സലാം. ഇത് അള്ളാഹുവിനെക്കുറിച്ച് ഹക്കല്ലാത്തത് പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണമാണ്. വഖാല അൽ മസീഹ് യാ ബനി ഇസ്രായീൽ ഉബ്ദുല്ലാഹ റബ്ബി വ റബ്ബക്കും. അപ്പം മസീഹ് അൽ മസീഹ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇസ്രായേലിയരെ, എൻ്റെയും നിങ്ങളുടെയും റബ്ബായ സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുവീൻ. ഇന്നഹു മൻ യുശ്രിക്കു ബില്ലാഹി ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന വ മവാഹുൻ നാർ വ മാ ലിദ്ദാലിമീന മിൻ അൻസാർ. ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ. കണ്ടോ, ഇത് മറ്റൊരു ഗുലുവിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ച് ഹക്കല്ലാത്തത് പറഞ്ഞതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, അല്ലാഹു മൂന്നിലൊരുവനാണ് എന്ന് പറഞ്ഞവർ അവിശ്വസിച്ചിരിക്കുന്നു. ത്രിയേകത്വ സിദ്ധാന്തം പറഞ്ഞ ക്രൈസ്തവർ. അപ്പോൾ ഇത് അവർ അള്ളാഹുവിനെക്കുറിച്ച് ഹക്കല്ലാത്തത് പറഞ്ഞതാണ്. ഇതേപോലെ അവർ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അവിടുത്തെ മാതാവിനെയും അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരായി സ്വീകരിച്ചിട്ടുണ്ട്. അത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയിലും മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയിലുമുള്ള അവരുടെ ഉലുവിൽപ്പെട്ടതാണ്. അവർ പറഞ്ഞത് വഇദ് ഖാല അല്ലാഹു യാ ഈസ ബിന മറിയം അൻ തഖുൽത ലിന്നാസ് ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാ ഖാല സുബ്ഹാനക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അന്ത്യനാളിൽ ചോദിക്കുന്ന ചോദ്യമാണ്, നീ പറഞ്ഞിട്ടുണ്ടോ ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാ, അള്ളാഹുവോടൊപ്പം എന്നെയും എൻ്റെ ഉമ്മയെയും ആരാധിക്കപ്പെടുന്നവരായി സ്വീകരിക്കുവാൻ. ഖല സുബ്ഹാനക അല്ലാഹു നീ പരമപരിശുദ്ധൻ, മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖ് എന്ന് പറഞ്ഞ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് പ്രതികരിക്കുകയാണ്. ഇവിടെ നമ്മുടെ വിഷയം, നസാറാക്കൾ അള്ളാഹുവിനെക്കുറിച്ച് ഹക്കല്ലാത്തത് പറഞ്ഞിട്ടുണ്ട്, ഇതേപോലെ തന്നെ യഹൂദന്മാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുകയാണ്, വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, അള്ളാഹുവിനെക്കുറിച്ച് നിങ്ങൾ ഹക്കല്ലാത്തത് പറയരുത്. പിന്നെയോ, യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലു ഫീ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിൽ ഗുലുവ് കാണിക്കരുത്. വക്കാലത്തിൽ യഹൂദ് ഉസൈർ ഇബ്നുള്ളാഹ്, വക്കാലത്തിൻ നസാറ അല്ല, കാലത്തിൽ യഹൂദ് ഉസൈർ ഇബ്നുള്ളാഹ്, വക്കാലത്തിൻ നസാറ അൽ മസീഹ് ഇബ്നുള്ളാഹ്. യഹൂദർ പറഞ്ഞു, ഉസൈർ പ്രവാചകൻ അള്ളാഹുവിൻ്റെ സന്താനമാകുന്നു. നസാറാക്കൾ പറഞ്ഞു, അൽ മസീഹ് ഈസ ഇബ്നു മറിയം അള്ളാഹുവിൻ്റെ സന്താനമാകുന്നു. ഇങ്ങനെ അവർ ദീനിൽ ഗുലുവിലായിട്ടുണ്ട്, അതിൻ്റെ ഒരു ഉദാഹരണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അത് അവരെ തൊട്ട് വിരോധിക്കുകയാണ്. പിന്നീട് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്നത് ഇമാം ബുഖാരി സഹീഹിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നൽകുന്ന ഒരു ഹദീസാണ്. എന്താ? വഫി സഹീഹ് അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ ഫീ ഖൗലില്ലാഹി തആല وقالوا لا تذرن آلهتكم ولا تذرن ودا ولا سواعا ولا يغوث ويعوق ونسرا قال هذه أسماء رجال صالحين من قوم نوح فلما هلكوا أوحى الشيطان إلى قومهم أن ينصبوا إلى مجالسهم التي كانوا يجلسون فيها أنصابا وسموها بأسمائهم ففعلوا فلم تعبد حتى إذا هلك أولئك ونسي العلم عبدت وفي الصحيح صحيح البخاري ലുണ്ട്
അനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഖാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഫീ ഖൗലില്ലാഹി തആല അല്ലാഹുവിന്റെ ഈ വാക്കിന്റെ വിഷയത്തിൽ എന്താണ് അല്ലാഹുവിന്റെ വചനം വഖാലു ലാ തദറുന്ന ആലിഹതകും വഖാലു അവർ പറഞ്ഞു അഥവാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനത പറഞ്ഞു ലാ തദറുന്ന ആലിഹതകും നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളെ ഉപേക്ഷിക്കരുത് വലാ തദറുൻ നിങ്ങൾ കൈയൊഴിക്കരുത് വദ്ദൻ വല സുവാഅൻ വല യഗൂസ വയഊഖ വനസ്ര വദ്ദിനെയും സുവാഇനെയും യഗൂസിനെയും യഊഖിനെയും നസറിനെയും നിങ്ങൾ ഒഴിവാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതയിൽ സൃഷ്ടിപൂജ വന്നപ്പോൾ അള്ളാഹു അല്ലാത്തവർ ആരാധിക്കപ്പെടുന്ന അവസ്ഥ വന്നപ്പോൾ അവരെ ഉപദേശിക്കുകയാണ് നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കരുത്. ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി അനി അഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു സൂറത്ത് ആറാഫിൽ ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമെ അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് നാം നിയോഗിച്ചയച്ചു. എന്തിന്? അനി അഅ്ബുദുല്ലാഹ നിങ്ങൾ അള്ളാഹുക്ക് ഇബാദത്ത് എടുക്കണം. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു നിങ്ങൾക്ക് അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യൻ ആരാണുള്ളത് എന്ന് ചോദിച്ചിട്ടാണ് അയച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജനത അദ്ദേഹത്തെ കൂട്ടാക്കിയില്ല, വളരെ കുറച്ചാളുകൾ ഒഴിച്ച്. പിന്നെയോ അവർ അദ്ദേഹത്തിനെതിരിൽ ദൈവത്ത് നടത്തി. അവർ പറഞ്ഞതാണിത് ലാ തദറു ആലിഹതകും നൂഹ് അലൈഹി നൂഹ് പറയുന്നത് കേട്ട് നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളെ ഒഴിവാക്കണ്ട. അതേപോലെ വദ്ദിനെയും സുവാഇനെയും യഗൂസിനെയും യഊഖിനെയും നിങ്ങൾ ഒഴിവാക്കണ്ട എന്നവർ പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആരാണ് ഈ വദ്ദ് സുവാഇ യഗൂസ് യഊഖ് നസർ അതാണ് ഇവിടെ സഹീഹിൽ വിവരിക്കുന്നത്. എങ്ങനെയാണ് അവർ ആരാധിക്കപ്പെട്ടത് അതാണ് വിശദീകരിക്കുന്നത്. ഖാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഹാദിഹി അസ്മാഉ റിജാലിൻ സ്വാലിഹീൻ ഹാദിഹി ഈ ഉപരിസൂചിത നാമങ്ങൾ വദ്ദ് സുവാഇ യഗൂസ് യഊഖ് നസർ എന്നിവ അസ്മാഉ റിജാലിൻ സ്വാലിഹീൻ സ്വാലിഹീങ്ങളായ വ്യക്തികളുടെ പേരുകളാണ്. ആ സ്വാലിഹീങ്ങളായ വ്യക്തികൾ എവിടെ ഉണ്ടായിരുന്നത്? മിൻ ഖൗമി നൂഹ് നൂഹിൻ്റെ ജനതയിലാണ്. ഫലമ്മാ ഹലകു ഈ വ്യക്തികൾ മരണപ്പെട്ടപ്പോൾ ഔഹ ശൈത്താനു ഇലാ ഖൗമിഹിം ആ സമൂഹത്തിലേക്ക് ഷെയ്ത്താൻ ബോധനമേകി ദുർബോധനം ഏകി. എന്താ ദുർബോധനം ഏകിയത്? അൻസിബു ഇലാ മജാലിസിഹി മുല്ലത്തി ഖാനു യജ്ലിസൂന ഫിഹ അൻസ്വാബ അൻസിബു നിങ്ങൾ നാട്ടുക പ്രതിഷ്ഠിക്കുക എവിടെ? ഇലാ മജാലിസിഹിം അല്ലത്തി ഖാനു യജ്ലിസൂന ഫിഹ ഈ സാലിഹീങ്ങൾ ഇരുന്നിരുന്നതായ മജ്ലിസുകളിൽ സാലിഹീങ്ങൾ ഇരുന്നതായ മജ്ലിസുകളിൽ നിങ്ങൾ പ്രതിഷ്ഠിക്കുക അൻസാബൻ ചില പ്രതിഷ്ഠകൾ പ്രതിമകൾ. എന്നിട്ട് വസമ്മൂഹാബി അസ്മാഇഹിം അല്ലെങ്കിൽ വസുമ്മൂഹാബി അസ്മാഇഹിം അവരുടെ പേരുകൾ ഇവർക്ക് നിങ്ങൾ നൽകുകയും ചെയ്യുക. ഇതാണ് ബോധനം. വസമ്മൂഹാബി അസ്മാഇഹിം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? ഇവർ പ്രതിഷ്ഠ നാട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? ഈ മരണപ്പെട്ടവരുടെ പേരുകൾ ഈ പ്രതിഷ്ഠകൾക്ക് പ്രതിമകൾക്ക് നൽകുകയുണ്ടായി. അല്ലെങ്കിൽ ഇങ്ങനെ നൽകുവാൻ ഷെയ്ത്താൻ കൽപ്പിച്ചു പേരിടാനും. ഫഫഅലു അപ്പം എന്ത് ചെയ്തു? ഷെയ്ത്താൻ്റെ ഈ ദുർബോധനം കേട്ടിട്ട് അവർ അപ്രകാരം ചെയ്തു. ഫലം തുഅബദ് ഷെയ്ത്താൻ്റെ ദുർബോധനം കേട്ട് ഇവർ പ്രതിമകൾ നാട്ടി പേരിട്ടു. അന്ന് ഫലം തുഅബദ് ഇവർകൾ ആരാധിക്കപ്പെട്ടില്ല. ഹത്ത ഇദാ ഹലക ഉലൈക് അങ്ങനെ ഈ പ്രതിമ നാട്ടി പേരിട്ടവർ മരിച്ചു. വനസിയൽ ഇൽം വിജ്ഞാനം വിസ്മരിച്ചു, മറക്കുന്ന അവസ്ഥ ഉണ്ടായി. അന്നാളിൽ ഒബിദത് ഇവർ ആരാധിക്കപ്പെടുകയുണ്ടായി. അഥവാ പ്രതിമ നാട്ടി പേരിട്ട ഈ ജനവിഭാഗം അവർക്ക് ജ്ഞാനുണ്ടായിരുന്നു അള്ളാഹു അല്ലാത്തവർ ആരാധിക്കപ്പെടരുത് എന്നുള്ള. അതുകൊണ്ട് തന്നെ അവർ പ്രതിമ നാട്ടി പേരിട്ടു, പക്ഷെ അവർ ആരാധിച്ചില്ല. എന്നാൽ ആ തലമുറ കഴിഞ്ഞു പോയി, അവരുടെ കയ്യിലുള്ള വിജ്ഞാനം അത് പിന്തറമില്ല, അവർക്കെത്തിയില്ല. ജ്ഞാനം വിസ്മരിക്കപ്പെട്ടു, അറിവില്ലാതെ ജഹിൽ കളിയാടി
അന്നാളിൽ ഈ പ്രതിമകൾ ആരാധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായി. അങ്ങനെയാണ് വദ് സുവാ യഹൂസ് യഊഖ് നസർ എന്നീ പുണ്യാളന്മാർ ആരാധിക്കപ്പെടുകയുണ്ടായത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞ ഒരു വാക്കാണ് പിന്നീട് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ തന്നെ നൽകുന്നത്. വഖാല ഇബ്നുൽ ഖയ്യിം, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, ഖാല ഗൈറു വാഹിദിൻ മിന അസ്സലഫ്, പൂർവികരിൽ നിന്നുള്ള ഒന്നിലധികം പേർ പറഞ്ഞിരിക്കുന്നു. എന്ത്? ലമ്മാ മാതു, ഈ സ്വാലിഹീങ്ങൾ മരിച്ചപ്പോൾ, വദ് സുവാ യഹൂസ് യഊഖ് നസർ എന്ന് തുടങ്ങിയ സജ്ജനങ്ങൾ മരിച്ചപ്പോൾ, അകഫു അലാ ഖുബൂരിഹിം, അവരെ മറമാടിയ ഖബറിങ്ങൽ ഇവർ ചടഞ്ഞിരുന്നു, അവിടെ പോയിരുന്നു. ഞങ്ങളുടെ നേതാക്കന്മാരാണ്, സജ്ജനങ്ങളാണ്, സാലിഹ്യങ്ങളാണ് മരിച്ച് മറമാടിപ്പെട്ടിട്ടുള്ളത്, അവരുടെ ഖബറാണ് എന്ന് പറഞ്ഞിട്ട് ആളുകൾ അവിടെ പോയിരിക്കാൻ തുടങ്ങി. സുമ്മ സവ്വറു തമാസീലഹും, സുമ്മ പിന്നീട് സവ്വറു തമാസീലഹും, അവരവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി, അവരുടെ രൂപങ്ങൾ തസ്വീർ ചെയ്തു, രൂപം രചന ഉണ്ടാക്കി, രചന നടത്തി, രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചു. സുമ്മ താല അലൈഹിമുൽ അമദ്, പിന്നീട് കാലം അവർക്ക് നീണ്ടുപോയി, കുറേ കാലം കഴിഞ്ഞുപോയി. ഫഅബദൂഹും, അതിൽ പിന്നെ ഈ ആളുകൾ ആരാധിക്കപ്പെടുകയുണ്ടായി. ഇവരെന്ത് ചെയ്ത്? അവർ ഈ സ്വാലിഹീങ്ങളെ ആരാധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുകയുണ്ടായി. ഇത് ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ ഇഖാസത്തുൽ അഹ്ഫാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പൂർവികരെ ഉദ്ധരിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഖബറിങ്ങൽ മരിച്ചു പോയ, മരിച്ചു മൺമറഞ്ഞ മഹത്തുക്കളുടെ ഖബറിങ്ങൾ ചെന്നിരുന്ന് അവരുടെ ചിത്രം വെച്ച് അല്ലെങ്കിൽ അവരുടെ രൂപം ഉണ്ടാക്കി അവരെ സ്മരിക്കാൻ, അവരെ ഓർക്കാൻ, അവരെ ആദരിക്കാൻ എന്ന വ്യാജേന. എന്തുണ്ടായത്? കാലം കഴിഞ്ഞു, ഇവർ ആരാധിക്കപ്പെടുകയുണ്ടായി എന്നാണ്. അപ്പോൾ ഇവിടെ എന്തിനാണ് ഈ ആയത്തും അതിനെ തുടർന്ന് ഈ അസറുകളും ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയത്? നൽകാനുള്ള കാരണം ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും കാരണം വിശദീകരിക്കാനാണ്. എങ്ങനെയാണ് കുഫർ കടന്നു വന്നത്? എങ്ങനെയാണ് ഷിർക്ക് കടന്നു വന്നത്? അത് സാലിഹീങ്ങളുടെ വിഷയത്തിൽ ഗുലുവിലായത് കാരണത്താലാണ്. ഇവിടെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയിൽ ഷിർക്ക് നാമ്പെടുത്തതിൻ്റെ കാരണം സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരുടെ വിഷയത്തിൽ ഹുലുവ് വന്നതാണ്. സ്വാലിഹീങ്ങൾ മരിച്ചു, അപ്പോൾ അവരെ ആദരിക്കാൻ എന്നോണം അവരുടെ കബറിടം ഭജനയിരിക്കുന്ന സ്ഥലമാക്കി മാറ്റി. പിന്നെ അവരെ ആദരിക്കാനും അവരുടെ സ്മരണ നിലനിർത്താനും അവരുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ രൂപങ്ങൾ നിശ്ചയിക്കപ്പെട്ടു. കാലം കഴിഞ്ഞു, യഥാർത്ഥ വിജ്ഞാനം വിസ്മരിക്കപ്പെട്ടു, അതിൽ പിന്നെ ആദരവ് ആരാധനയായി പരിണമിച്ചു. ഇങ്ങനെയാണ് ഷിർക്ക് വന്നത് എന്നാണ് ഇവിടെ ഇതിലൂടെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി വ്യക്തമാക്കുന്നത്. ഇനി മറ്റൊരു അസർ, വഅൻ ഉമറ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, വഅൻ ഉമറ ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തുത്റൂനി കമ അത്റത്തിൻ നസാറ ഇബ്നു മർയം, ഇന്നമാ അന അബ്ദുൻ ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു അഖ്റജ. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ലാ തുത്റൂനി, നിങ്ങൾ എന്നെ ഇത്രാ നടത്തരുത്. ഇത്രാ എന്ന് പറഞ്ഞാൽ എന്താ? വർണ്ണിക്കലാണ്, പുകഴ്ത്തലാണ്. നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. ലാ തുത്റൂനി കമ അത്റത്തിൻ നസാറ ഇബ്നു മർയം, കമ അത്റത്തിൻ നസാറ, നസാറാക്കൾ പുകഴ്ത്തിയിട്ടുണ്ട്, അപ്രകാരം ഇന്നമാനാബുദുൻ, ഞാൻ ഒരു ദാസൻ മാത്രമാകുന്നു. ഫഖൂലു, അതിനാൽ നിങ്ങൾ പറയുക, അബ്ദുല്ലാഹി വറസൂലു, അള്ളാഹുവിൻ്റെ ദാസനാകുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ ദൂതനുമാകുന്നു.
ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് ഒരു അടിസ്ഥാനമാണ്. അഥവാ നസാറാക്കൾ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയെ പുകഴ്ത്തിയിട്ടുണ്ട്. നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്, നസാറാക്കൾ പുകഴ്ത്തിയതുപോലെ എന്ന് പറയുമ്പോൾ, ഈ പോലെ എന്നുള്ളത് തശ്ബീഹിൻ്റെ കാഫ് എന്ന് പറയുമ്പോൾ, നസാറാക്കൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ഉദ്ദേശം? നസാറാക്കൾ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ച് ഇബ്നുള്ള അള്ളാഹുവിൻ്റെ മകനാണ്, സാലിസു സലാസ ട്രിനിറ്റി മൂന്നിലൊന്നാണ്, പിന്നെ അള്ളാഹു ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയാകുന്നു അള്ളാഹു, ഇതൊക്കെ നസാറാക്കൾ ആരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയരുത് എന്നാ, നിങ്ങൾ ഞാൻ അള്ളാഹുവിൻ്റെ മകനാണെന്ന് പറയരുത്, ഞാൻ മൂന്നിലൊന്നാണെന്ന് പറയരുത്, ഞാൻ അള്ളാഹാണെന്ന് പറയരുത്, ബാക്കിയുള്ളതൊക്കെ പറഞ്ഞോളിന്നാ. അല്ല, പിന്നെയോ, നസാറാക്കൾ പുകഴ്ത്തി, ആ പുകഴ്ത്തൽ തീവ്രതയിലായി, അതേപോലെ പുകഴ്ത്തിയുള്ള തീവ്രതയിൽ എത്തരുത് എന്നുള്ളതാണ്. ചിലർ പറഞ്ഞത് എന്താ, ദഅമദ്ദഅത്ഹു നസാറ ഫി നബിയിഹിമു വഹ്കും ബിമാ ശീത മദ്ഹ്ഫീഹി മദ്ഹം ഫീഹി വഹ്തകിമീന. ബുസൈരിൻ്റെ നേരത്തെ പറഞ്ഞ തീവ്രമായ ഉദാഹരണങ്ങൾ കേട്ടില്ല നമ്മൾ മദഹിൻ്റെ വിഷയത്തിൽ? അതേപോലെ ദഅമദ്ദഅത്ഹു നസാറ ഫി നബിയിഹിമു, നസാറാക്കൾ അവരുടെ നബിയുടെ വിഷയത്തിൽ പറഞ്ഞതൊക്കെ നീയും പറഞ്ഞോ. വഹ്കും ബിമാ ശീത ഫീഹി, നീ ഒഴിവാക്ക്, എന്ത് മദ്ദഅത്ഹു നസാറ ഫി നബിയിഹിമു, നസാറാക്കൾ അവരുടെ നബിയുടെ വിഷയത്തിൽ പറഞ്ഞത്. എന്നിട്ടോ വഹ്കും ബിമാ ശീത മദ്ഹം ഫീഹി, മദ്ഹായിട്ട് നീ ഉദ്ദേശിച്ചതൊക്കെ തിരുനബിയെക്കുറിച്ച് നീ വിധിച്ചോ പറഞ്ഞോ. വഹ്തകിമി, മദ്ഹായിട്ട് അത്രയും പറഞ്ഞോ. പക്ഷെ നസാറാക്കൾ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ച് പറഞ്ഞ ആ കാര്യങ്ങൾ നീ ഒഴിവാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ, മകനാണ് എന്ന് പറയണ്ട, മൂന്നിലൊന്ന് എന്ന് പറയണ്ട, അല്ലാഹു ആണെന്ന് പറയണ്ട, ബാക്കിയുള്ളതൊക്കെ പറഞ്ഞോ മദഹായിട്ട് എന്നാണ് ബൂസൈരി ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ എന്ന് പറഞ്ഞോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഉപകാര ഉപദ്രവങ്ങൾ ഉടമ്പടുത്തി അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ പലതും ഉണ്ടല്ലോ, അതൊക്കെ നബിയിൽ പറഞ്ഞോ. പക്ഷെ നസാറാക്കൾ പറഞ്ഞ മാത്രം പറയണ്ട എന്നതാണ് ബൂസൈരി കവിതൻ്റെ ഈ തേട്ടം. ഇത് യഥാർത്ഥത്തിൽ ശരിയല്ല. നസാറാക്കൾ മദഹ് ചെയ്ത് തീവ്രതയിലായിട്ടുണ്ട്, നിങ്ങൾ മദഹ് ചെയ്ത് തീവ്രതയിലാകരുത് എന്നുള്ളതാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. ലാ തത്രൂനി കമ അത്രത്തി നസാറ ഇബ്ന മറിയം, ഇന്നമാ അന അബ്ദുൻ ഫഖൂലു അബ്ദുല്ലാഹി വ റസൂലുഹു. നിങ്ങൾ പറയേണ്ടത് അള്ളാഹുവിൻ്റെ ദാസനാകുന്നു, അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദാസനാണ്, അള്ളാഹുവിൻ്റെ ദൂതനാണ്. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തൊക്കെ മദഹുണ്ടോ അതിലൊതുങ്ങുന്ന ആ മദുഹക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയാവുന്നതാണ്. എന്നാൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഉലൂഹിയത്തിൻ്റെ മക്കാമിലേക്ക്, റുബൂബിയത്തിൻ്റെ മക്കാമിലേക്ക്, അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ അവകാശങ്ങൾ അധികാരങ്ങൾ അത് വകവെക്കുന്ന രീതിയിലുള്ള ഉള്ളതായ മദഹകൾ പുകഴ്ത്തലുകൾ, അത് ഗദ്യമായാലും പദ്യമായാലും ഗദ്യപദ്യ സമ്മിശ്രമായാലും അത് പാടുള്ളതല്ല. പല മാല കിതാബുകളിലും മൗലൂദി കിതാബുകളിലും അതേപോലെ തന്നെ മദഹ ഗീതങ്ങളിലും കീർത്തനങ്ങളിലുമൊക്കെ നമുക്ക് പല ഉദാഹരണങ്ങളും കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ ചെയ്ത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉലൂഹിയത്തിൻ്റെ മക്കാമിലേക്ക്, അള്ളാഹുവിന് മാത്രം പ്രത്യേകമായിട്ടുള്ള അധികാരാവകാശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്ത് പറയുന്ന രീതിയിലുള്ളതായ മദഹകൾ,
അതുകൊണ്ടാണ് ചിലർ തീവ്രരായിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാപം പൊറുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിലേക്ക് തേടും വിധം ഇർതക്കബ്തു അലൽ ഖത ഗൈറ ഹസ്രിൻ വഅദത് ലൈക അഷ്കു ഫീഹിയ സയ്യിദി ഖൈറൻ നബി. കുറ്റമറ്റ വാഹനമിൽ അറ്റമില്ലാതെ ഞാൻ കയറി താങ്കളോട് അന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. ധാരാളം തെറ്റ് ചെയ്തു പോയി, അതുകൊണ്ട് അതിലെനിക്ക് സങ്കടപ്പെടാനുള്ളത് നിങ്ങളോടാണ് പ്രവാചകരെ എന്ന് പറയുമ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹുവിലേക്ക് ഉയർത്തണം. അള്ളാഹുവിനോടാണ് ധാരാളം തെറ്റ് ചെയ്ത് പോയിട്ടുണ്ട് എങ്കിൽ അതിന് പൊറുക്കലിനെ തേടേണ്ടതും അതിൽ സങ്കടപ്പെടേണ്ടതും മാപ്പിന്നിരക്കേണ്ടതും അവിടെ അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരോധിക്കുക എന്ന് പറഞ്ഞാൽ അത് കടുത്ത അപരാധമാണ്. ഇതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്ത് ഷറഫുൽ അനാം മൗലിദിൽ മുജീറു മിന സഈരി, സഈറാകുന്ന നരകത്തിൽ നിന്ന് കാവലേകുന്നവൻ എന്ന് തുടങ്ങിയിട്ടുള്ളതായ പ്രയോഗങ്ങൾ ഇതേപോലെ ധാരാളം വേറെയും കാണുവാൻ സാധിക്കും, ഗദ്യമായിട്ട് അതേപോലെ തന്നെ പദ്യമായിട്ടൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ വിരോധിക്കുകയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ളതായ ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്യുന്നതായ ഈ ഹദീസിലൂടെ. പിന്നെ മറ്റൊരു അസർ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ നൽകുകയാണ്. അതെന്താ? ഇയ്യാകും വൽ ഗുലു ഫഇന്നമ അഹ്ലക മൻ കാന ഖബ്ലകും അൽ ഗുലു. ഇയ്യാകും വൽ ഗുലു, നിങ്ങൾ ഗുലുവ് സൂക്ഷിക്കണം, തീവ്രമാകുന്നത് സൂക്ഷിക്കണം. ഫഇന്നമ അഹ്ലക മൻ കാന ഖബ്ലകും, കാരണം നിങ്ങളുടെ മുൻഗാമികളെ നശിപ്പിച്ചത് അൽ ഗുലുവ് ഗുലുവ് മാത്രമാണ്. അപ്പോൾ ഗുലുവാണ് നിങ്ങളുടെ മുൻഗാമികളെ നശിപ്പിച്ചത്, അതുകൊണ്ട് ഗുലുവിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. ആ ഗുലുവ് അഖീദയുടെ വിഷയത്തിലുണ്ട്, ഇബാദാത്തുകളുടെ വിഷയത്തിലുണ്ട്, ആദാത്തുകളുടെ വിഷയത്തിലുണ്ട്. അത് മദഹായിട്ടുണ്ട്, ഖദഹായിട്ടുണ്ട്. അഖീദൻ്റെ വിഷയത്തിൽ ഗുലുവിൻ്റെ ഉദാഹരണങ്ങളാണ് പലതും നമ്മൾ കേട്ടത്. ഇതേപോലെ തന്നെ ഇബാദത്തിൻ്റെ വിഷയത്തിൽ ഗുലുവുണ്ട്, മുജാവസത്തുൽ ഹദ്ദുണ്ട്, പരിധി വിടലുണ്ട് ചിലർക്ക്. എന്താ ഇബാദത്തിൻ്റെ വിഷയത്തിലുള്ളതായ ഗുലുവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പരിധിക്കും അതിരിനും അപ്പുറം, ദീൻ നിശ്ചയിച്ചതിനപ്പുറം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്, ഇബാദത്ത് വാചന ചെയ്യുക എന്നുള്ളതാണ്. സഹീഹുകളിൽ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിൽ കണ്ടില്ലേ ഖവാരിജുകളുടെ നിസ്കാരത്തെക്കുറിച്ച്? ഖവാരിജുകൾ നിസ്കരിച്ച് നിസ്കരിച്ച് അവരുടെ കാൽമുട്ടുകൾ ഒട്ടകത്തിൻ്റെ മുട്ടുകളെ പോലെ ആയിരുന്നു എന്നാണ്. അങ്ങനത്തെ നിസ്കാരക്കാരായിരുന്നു അവർ എന്നാണ്. അങ്ങനെ ഒരു നിസ്കാരം, തീവ്രമായിട്ടുള്ളൊരു കഠിന പ്രയത്നം നിസ്കാരം എന്ന പേരിൽ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഖവാരിജുകളുടെ വിഷയത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ട് പോയി പറഞ്ഞതെന്താ? നിങ്ങളിൽ ഒരാൾ യഹ്ഖിറു അഹദുക്കും സലാത്തുഹു മഅ സലാത്തിഹി എന്നാണ്. മഅ സലാത്തിഹി, സഹാബികളെ നിങ്ങളിൽ ഒരാൾ തൻ്റെ നിസ്കാരം അവരുടെ നിസ്കാരത്തെ തട്ടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ തൻ്റെ നിസ്സാരം നിസ്സാരമായിട്ട് അയാൾക്ക് തോന്നും. അങ്ങനത്തെ നിസ്കാരക്കാരായിരിക്കും ഖവാരിജ് എന്ന് പറഞ്ഞു. അവർ വളരെ വലിയ തീവ്രതയുടെ വക്താക്കളായിരുന്നു പല ഇബാദത്തുകളുടെയും വിഷയത്തിൽ. ഖുർആൻ പാരായണത്തെക്കുറിച്ച് പറഞ്ഞില്ലേ? അവരുടെ ഖുർആൻ പാരായണവും നിങ്ങളുടെ ഖുർആൻ പാരായണവും കേട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഖുർആൻ പാരായണം ഒന്നുമല്ലാന്ന് തോന്നിപ്പോകും, അല്ല നിങ്ങളുടേതോ ഒന്നുമല്ലാന്ന് തോന്നിപ്പോകും. അവ്വിധം അവർ ഖുർആൻ പാരായണത്തിൻ്റെ ആളുകളായിരിക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇബാദത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീനിൽ അതിരിവിട്ടുകൊണ്ടുള്ളതായ ഇബാദത്തുകൾ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇയ്യാകും വൽ ഗുലു, നിങ്ങൾ ഗുലുവിനെ സൂക്ഷിക്കണം എന്നാണ് അതവിടെ ഇബാദത്തുമായി ബന്ധപ്പെട്ടുള്ള മസലയില. സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ വേദിയിൽ മിനയിൽ നിന്ന് അല്ല മുസ്ദലിഫയിൽ രാപ്പാർത്ത് ദുൽഹജ്ജ് 10 പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ട് റസൂലുള്ളാഹി മുസ്ദലിഫ വിട്ട് മിനയിലേക്ക് പോവുകയാണ്, ജമറത്തുൽ അഖബയിൽ കല്ലെറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജമറത്തുൽ അഖബയിലേക്ക് കല്ലെറിയാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പോകുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തനിക്ക് വേണ്ടിയിട്ട് കല്ല് എടുക്കാൻ ആവശ്യപ്പെടുകയാണ് ഫദ്ൽ ഇബ്നു അബ്ബാസിനോട്. അങ്ങനെ റസൂലുള്ള കല്ല് കാണിച്ചു കൊടുക്കുകയാണ്, എറിയാനുള്ള കല്ല്. എന്താ കല്ല്?
ചെറിയ കല്ലാണ്, കടലമണിയോളം വലിപ്പത്തിലുള്ള ചെറിയ കല്ല്. മുടിച്ചെറിയാൻ കൈവിരലുകൾക്കിടയിൽ വെച്ചിട്ട് മുടിച്ചെറിയാൻ വലിപ്പത്തിലുള്ള ചെറിയ കല്ലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുത്തത്. ആ കല്ല് പെറുക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത് ഇയ്യാക്കും വൽ ഗുലുവ്, നിങ്ങൾ ഗുലുവ് സൂക്ഷിക്കണമെന്ന്. അപ്പോൾ അഖീദയുടെ വിഷയത്തിൽ ഗുലുവ് ഉള്ളതുപോലെ തന്നെ ഇബാദാത്തുകളുടെ വിഷയത്തിൽ, നമസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ് തുടങ്ങിയ ഇബാദത്തുകളുടെ വിഷയത്തിലും ഗുലുവുണ്ട്. ഇതേപോലെ തന്നെ ആദത്തുകളുടെ വിഷയത്തിൽ, ആദത്തുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടു നടപ്പുകൾ, സമ്പ്രദായങ്ങൾ, അൽ ആദത്തു മുഹക്കിമ, ഷറഈന് എതിരാകാത്ത വിധത്തിലുള്ള നാട്ടു നടപ്പുകൾ ഷറഈൽ എതിർക്കപ്പെട്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ ഖുർആനിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനും എതിരാകാത്ത വിധം ഉള്ളതായ നാട്ടു നടപ്പുകൾ അതൊരിക്കലും ഷറഈ എതിർത്തിട്ടില്ല. പ്രത്യേക ആ നാട്ടു നടപ്പുകൾ നമുക്ക് ആകാവുന്നതാണ്, പക്ഷേ ഷറഈന് എതിരാകാൻ പാടുള്ളതല്ല. മാത്രമല്ല നാട്ടു നടപ്പുകളിൽ തീവ്രരാകാനും പാടുള്ളതല്ല. ചില ആളുകൾ ചില നാട്ടു നടപ്പുകളെ അതൊരു ദീനെന്ന നിലക്ക് കൊണ്ടു നടക്കും, അതില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. എന്തോ ഒരു മഹത്തായ ഇബാദത്ത് കൈയൊഴിച്ചതുപോലെയായിരിക്കും ചില നാട്ടു നടപ്പുകൾ ഒരാളെ നടത്തിയിട്ടില്ല എങ്കിൽ ചില ആളുകളുടെ സമീപനം. അതൊക്കെ എന്താണ്? ഗുലുവാണ്. ഗുലുവ് പാടുള്ളതല്ല. ഇയ്യാക്കും വൽ ഗുലു ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും അൽ ഗുലു. ഇത് ഇമാം അഹമ്മദ് മുസ്നദിൽ റിവായത്ത് ചെയ്യുന്ന, ഇമാം ഇബ്നു മാജ അദ്ദേഹത്തിൻ്റെ സുനൻ റിപ്പോർട്ട് ചെയ്യുന്നതായ അസറാണ്. മുസ്ലിമിൽ, സഹീഹ് മുസ്ലിമിലുള്ള ഒരു അസറിനെയാണ് പിന്നീട് ഷെയ്ഖ് എടുത്തു കൊടുക്കുന്നത്. വലി മുസ്ലിമിൻ, ഇമാം മുസ്ലിമിനുണ്ട്. അനി ഇബ്നു മസ്ഊദിൻ ഇബ്നു മസ്ഊദിനെ തൊട്ട്, റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹലകൽ മുതനത്തിഊൻ, ഖാലഹ സലാസൻ, ഹലകൽ മുതനത്തിഊൻ, മുതനത്തിഊൻ നശിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നശിക്കട്ടെ. ഹലക്ക എന്നുള്ളത് അവിടെ ഇൻഷാ ആയിട്ട് ഖബറായിട്ടും പ്രയോഗിക്കാം. ഖബറാണെന്ന് പറഞ്ഞാൽ നശിച്ചിരിക്കുന്നു, പക്ഷേ അതിൻ്റെ തേട്ടം ഇൻഷായിൻ്റെ തേട്ടാണ്, നശിക്കട്ടെ എന്നുള്ള തേട്ടാണ്. ഖാലഹ സലാസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് മൂന്ന് തവണ പറഞ്ഞു എന്നാണ്. ആരാണ് ഈ മുതനത്തിഊൻ? തനത്തുഴ എന്ന് പറഞ്ഞാൽ എന്താ? തനത്തുഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗുലുവിൻ്റെ ഏകദേശം സമാനമായിട്ടുള്ളൊരു പ്രയോഗമാണ്. തീവ്ര തന്നെയാണ് അതുകൊണ്ടുള്ളതായ ഉദ്ദേശം. അപ്പോൾ മുതനത്തിഴയങ്ങൾ നശിക്കട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. തങ്ങളുടെ കർമ്മങ്ങളിൽ, തങ്ങളുടെ വാക്കുകളിൽ അതിരുവിടുന്ന ആളുകളാണ് തനത്തുഴിൻ്റെ ആളുകൾ, തീവ്രതയുടെ ആളുകൾ. തനത്തുഴ, അതേപോലെ ഇത്റാ, ഗുലുവ്, ഇതൊക്കെ ഏകദേശം അടുത്തടുത്തുള്ളതായ പ്രയോഗങ്ങളാണ്. തീവ്രതയാണ് അതുകൊണ്ടുള്ളതായ ഉദ്ദേശം. അപ്പോൾ ഈ അസറുകൾ, അതേപോലെ തന്നെ ആയത്ത്, ഇവിടെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നത് തീവ്രതയാണ് കുഫറിന് കാരണമായിട്ടുള്ളത്, തീവ്രതയാണ് ശിർക്കിനും കാരണമായിട്ടുള്ളത്. സാലിഹ്യങ്ങളുടെ വിഷയത്തിൽ തീവ്രമായപ്പോൾ ഷിർക്ക് നാന്ദി കുറിച്ചു നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. പിന്നെ മറ്റു തീവ്രതകൾ അതിൻ്റേതായ ചില അസറുകൾ പറഞ്ഞു. ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? സാലിഹ്യങ്ങളുടെ വിഷയത്തിൽ തീവ്രമായപ്പോൾ, തീവ്ര സമീപനം ഉടലെടുത്തപ്പോൾ, ദീൻ പറഞ്ഞ അതിര് വിട്ടപ്പോൾ ഷിർക്ക് ഉടലെടുത്തു എന്നുള്ളതാണ്. അതെങ്ങനെയാണ്? സാലിഹ്യങ്ങളായ ഒരു വിഭാഗം ആളുകൾ മരിച്ചു, അവരുടെ ഇഷ്ടജനങ്ങൾ അവരുടെ കബറുങ്ങ ചെന്നിരുന്നു, പിന്നീട് അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചു. ആ തലമുറ കഴിഞ്ഞു മറ്റൊരു തലമുറ വന്നു, ഷെയ്ത്താൻ ഇടപെട്ടു, അങ്ങനെ ആ തലമുറയാൽ ഇവർ ആരാധിക്കപ്പെടുന്ന അവസ്ഥ സംജാതമായി. അങ്ങനെയാണ് ഷിർക്ക് വന്നത്. അതുകൊണ്ടാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു
ഷിർക്കിൻ്റെ കവാടത്തെ കൊട്ടിയടക്കുവാൻ ശക്തമായ നിലപാടുകളും സമീപനങ്ങളും സ്വീകരിച്ചത്. എന്താണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്? ഉയർന്ന ഖബറുകളൊക്കെ നിരപ്പാക്കി, അതിന് കൽപ്പിച്ചു. അല്ലാത്തത് തിംസാലൻ ഇല്ലാ തബസ്തഹു വല ഖബ്രൻ മുഷ്രിഫൻ ഇല്ലാ സവ്വൈതഹു. ഉയർന്ന ഒരു ഖബറിനെയും നിരത്താതെ വിടരുത്. പ്രതിമകൾ, ചിത്രങ്ങൾ, അതിനെ തമസ് ചെയ്യാതെയും വിടരുത്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒക്കെ നിരപ്പാക്കാൻ പറഞ്ഞു, ചിത്രങ്ങൾ മായ്ക്കാൻ പറഞ്ഞു, ഖബറുകൾ കെട്ടി ഉയർത്തിയത് നിരപ്പാക്കാൻ പറഞ്ഞു. ആരോട്? അലി റളിയല്ലാഹു തആലാനോട്. പിൽക്കാലത്ത് അലി റളിയല്ലാഹു തആലാനഹു ഈ സന്ദേശം അബുൽ ഹയ്യാജുൽ അസദിയെ ഏൽപ്പിച്ചു. റസൂലുള്ള എന്നോട് പറഞ്ഞതാണ് ഖബറുകൾ നിരപ്പാക്കാൻ, ചിത്രങ്ങൾ മായ്ക്കാൻ, പ്രതിമകൾ തകർക്കാൻ. അത് അബുൽ ഹയ്യാജിനോട് കൽപ്പിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകി. യഹൂദ ഗോത്ര ജൂതന്മാർ, അതേപോലെ നസാറാക്കൾ, അവർ മഹത്തുക്കളുടെ ഖബറുകൾ കെട്ടിയുയർത്തുകയും ആരാധനാലയങ്ങളാക്കി സ്ഥാപിക്കുകയും ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണം വരിക്കുന്നതിന് മുന്നോടിയായിട്ട് എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകി. അല ഇന്നമൻ കാന ഖബ്ലക്കും, അറിയുക നിങ്ങളുടെ മുൻഗാമികൾ, ഖാനു യത്തഖിദൂന ഖുബൂർ അംബിയാഇഹിം വസാലിഹൈഹിം മസാജിദ്, അവരവരുടെ നബിമാരുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറുകളെ പള്ളികളാക്കി മാറ്റുമായിരുന്നു, ആരാധനാലയങ്ങളാക്കി സ്വീകരിക്കുമായിരുന്നു. അല ഫലാ തത്തഖിദുൽ ഖുബൂർ മസാജിദ്, നിങ്ങൾ ഖബറുകളെ ആരാധനാലയങ്ങളാക്കരുത്. ഫൈനി അൻഹാകും അൻ ദാലിക്, അത് നിങ്ങൾ ചെയ്യുന്നതിൽ ഞാൻ നിങ്ങളെ വിരോധിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അത് മരണം വരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശമാണ്. മാത്രം റസൂലുള്ള പറഞ്ഞു, ഇഷ്തദ ഗളബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ്, ലഅനല്ലാഹുൽ യഹൂദ വൻ നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ്. ഇതൊക്കെ തിരുനബി പറഞ്ഞതാണ്. യഹൂദ ക്രൈസ്തവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ, അവരവരുടെ നബിമാരുടെ ഖബറുകൾ ആരാധനാലയങ്ങളായി കെട്ടിയുയർത്തുകയുണ്ടായി. ഇത് ആവർത്തിച്ച് റസൂലുള്ള വഫാത്താകുന്നതിന് മുമ്പ് പറഞ്ഞു. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലാനെ പറയുകയാണ്. ഇൻഷാല്ലാ നമുക്ക് വരും അധ്യായങ്ങളിൽ അതിനെക്കുറിച്ചുള്ള വിശദീകരണം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഖബർ ആരാധനാലയമാക്കപ്പെടും എന്ന് ഭയക്കുകയുണ്ടായി എന്നൊക്കെ തിരുനബിയുടെ ഈ മൊഴികൾ കേട്ട് ആയിഷ റളിയല്ലാഹു തആലാനെ പറയുകയാണ്. ജനങ്ങളിൽ ഏറ്റവും മോശക്കാർ, വാലമു അന്ന ശിറാർ അന്നാസ് മയ്യത്തഖിദുൽ ഖുബൂറ മസാജിദ്, ഖബറുകൾ ആരാധനാലയങ്ങളാക്കുന്നവനാണ് ജനങ്ങളിൽ നീചന്മാരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. മരണം വരിക്കുന്നതിൻ്റെ 5 നാളുകൾക്ക് മുമ്പ് റസൂലുള്ളാഹി പറയുകയുണ്ടായി. അല്ലെങ്കിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, റസൂലുള്ളാഹിയിൽ നിന്ന് അവസാനമായി ഞാൻ കേട്ട വസീയത്ത് അതായിരുന്നു എന്നാണ്. എന്തിനാണ് ഇത് പറഞ്ഞത്? ഖബറുകളോടുള്ളതായ അതിരുവിട്ട സമീപനം അത് ഷിർക്കിലേക്ക് ആളുകളെ കൂപ്പുകുത്തിക്കും എന്നുള്ളത് കാരണത്താലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറുമായി ബന്ധപ്പെട്ട് പറഞ്ഞതായ കുറേ അദബുകൾ, ഇതേപോലുള്ളതായ അതിർവരമ്പുകൾ ഇൻഷാല്ലാ വരും അധ്യായങ്ങളിൽ നമുക്ക് വരും, അതിൽ ഇൻഷാല്ലാ നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ശ്മശാനങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും നാമ്പെടുക്കൽ എന്നത് ഒരു ചരിത്ര സാക്ഷ്യത്തിലൂടെ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റി. ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അത് നമ്മൾ ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ടാണ് ഒരു അധ്യായം തന്നെ ഷിർക്ക് എങ്ങനെ ഉടലെടുത്തു, അതിൻ്റെ കാരണമെന്ത് എന്നതിൽ നമ്മൾക്ക് മനസ്സിലാക്കി തന്നത്. ഇൻഷാല്ലാ വരും അധ്യായങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ളതായ ചില ഭാഗങ്ങൾ വിശദീകരിച്ച് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടകന്ന് കഴിയുവാനും നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സത്യദീനിൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഫിഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം മുബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.